2020-2021 കാലഘട്ടത്തിലെ വിശ്വാസ പരിശീലകരായി സഭയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക സഹോദരങ്ങളെ നിങ്ങൾക്ക് സ്നേഹവന്ദനം. നിരവധി ഒരുക്കങ്ങൾ ഈ കാലയളവിൽ നിങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് ചെറു പ്രഭാഷണങ്ങളിലൂടെ നിങ്ങളുമായി ചില കാര്യങ്ങൾ സംവേദനം നടത്താമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിശ്വാസ പരിശീലകരായി നിങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ നാളിതുവരെ നിങ്ങളിലൂടെ സഭയിൽ ദൈവം പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളെയും പ്രതി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ആരോഗ്യവും സമയവും ഊർജവും എല്ലാം നിങ്ങൾ ഈ ഒരു വിശുദ്ധ ശുശ്രൂഷയ്ക്കായി വ്യയം ചെയ്തിട്ടുള്ളത് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു. നിങ്ങളിൽ ചിലരൊക്കെ ചിലപ്പോൾ രോഗികളാകാം, ചിലർ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലുള്ളവരുണ്ട്. ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടങ്ങളിൽ പോലും വല്ലാത്ത നോവുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. എങ്കിലും നിങ്ങൾ വീരോചിതമായി സഭയിൽ വിശ്വാസത്തിൻ്റെ ദീപശിഖ കൈമാറുന്നതിനുള്ള തീവ്ര യജ്ഞത്തിലാണല്ലോ. ഈ വരുന്ന ഒരു വർഷക്കാലം ഇപ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ വിശ്വാസ പരിശീലകരായി മാറാം എന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിൽ വലിയ പുതുമകളൊന്നും കാണണമെന്നില്ല. എന്നാൽ അതിൽ എന്തോ നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ പല ആവർത്തി ഉപയോഗിച്ച ഒന്നാണ് വിശ്വാസ പരിശീലകർ എന്ന്. എനിക്ക് പക്ഷേ അല്പം അതൃപ്തി ആ ഒരു വിശേഷണത്തോടും നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന മറ്റൊരു വിശേഷണത്തോടുമുണ്ട്, മത അധ്യാപകർ വിശ്വാസ പരിശീലകർ. വിശ്വാസം പരിശീലിപ്പിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസം ദാനമായി നൽകുന്നതാണ് എന്ന് തിരുവചനങ്ങൾ സാക്ഷിക്കും. ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നൽകപ്പെടുന്നതല്ലേ അത്? മനുഷ്യർക്ക് എന്താണ് അതിൽ ചെയ്യാനായിട്ടുള്ളത്? അടുത്തിരുത്തി പഠിപ്പിച്ചാൽ ആഴപ്പെടുന്നതാണോ വിശ്വാസം? പാഠാവലികളിലൂടെ കൈമാറേണ്ടതാണോ വിശ്വാസം? നമുക്കത് പിന്നീട് ഉള്ള ഡിബേറ്റുകൾക്ക് വിഷയമാക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം പരിശീലിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കൈമാറേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വപിതാക്കന്മാരിലൂടെ കൈമാറി കിട്ടിയ വിശ്വാസമുണ്ടല്ലോ, തലമുറ തലമുറകളായി കൈമാറിയ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തലമുറയ്ക്ക് കൈമാറാനായി നിയോഗം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ ഈ ശ്ലീഹ കാലത്ത് നമ്മൾ കൈമാറേണ്ട വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കൈമാറാൻ തക്ക വിധത്തിലുള്ള ആഴമുള്ള വിശ്വാസത്തിൻ്റെ ശേഖരം നമുക്കുണ്ടോ എന്ന് പര്യാലോചിക്കേണ്ടതുണ്ട്. ആഴമുള്ള വിശ്വാസമുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ എന്നോട് സംസാരിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. ഒരു മതാധ്യാപകനെ സംബന്ധിച്ചാണ് സംസാരം. നന്നായി പഠിപ്പിക്കുന്നയാളാണ് മതാധ്യാപകൻ, പക്ഷെ അദ്ദേഹത്തിൻ്റെ സെക്യുലർ ഫീൽഡിൽ അദ്ദേഹത്തെ ഒരു എത്തയിസ്റ്റായിട്ടാണ് സഹപ്രവർത്തകർ കാണുന്നത് എന്ന്. ഞാനിതൊരു വിമർശനത്തിന് എടുക്കുന്നതല്ല, നമുക്ക് നമ്മുടെ തന്നെ വിശ്വാസത്തെ പരിശോധിക്കുന്നതിനുള്ള ഒരു ദിവസം കൂടിയാകട്ടെ ഈ ശ്രവണ ദിവസം എന്ന് ഞാൻ കരുതുന്നു. ആഴമുള്ള വിശ്വാസമുണ്ടോ? നീ കൈമാറുന്നത് എന്താണ്? വാക്കുകളിൽ വിശ്വാസത്തിൻ്റെ നിറവും മണവും പുരട്ടുകയും എന്നാൽ അകത്തളങ്ങളിൽ വേണ്ടത്ര രുചി പകരാൻ കഴിയാത്തതായ സംഗതികളുടെ ശേഖരവുമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആഴമുള്ള വിശ്വാസം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. രണ്ടാമത്തതായിട്ട് എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങളിൽ ഒരു സ്നാപകൻ ജനിച്ചിരുന്നു എന്നതാണ്. നിങ്ങളിൽ ഒരു സ്നാപകൻ ജനിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ഇന്ന് ആശിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ സ്നാപകനെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഈശോ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു.
അവൻ ചെയ്തതെന്താണ് ഈശോയെ കാട്ടിക്കൊടുത്തു ഈശോയിലേക്ക് അനേകരെ നടന്നു അടുപ്പിച്ചു ഈശോയെ തന്നേക്കാൾ ഉയർത്തി പ്രതിഷ്ഠിച്ചു നിർത്തി അവൻ ആരെയും തന്നിലേക്ക് അടുപ്പിച്ചില്ല ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ ആരെയും തന്നിലേക്ക് അടുപ്പിച്ചില്ല വിശ്വാസത്തിന്റെ കൈമാറ്റക്കാരായി സഭയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളിലേക്ക് ആരെയും അടുപ്പിക്കുന്നതിനുള്ള ശുശ്രൂഷയല്ല വിശ്വാസ പരിശീലനം മറിച്ച് ഈശോയിലേക്ക് മിശിഹ തമ്പുരാനിലേക്ക് കുഞ്ഞുമക്കളെ അടുപ്പിച്ചു നിർത്തുന്നതിനുള്ള വിശുദ്ധമായ വിളിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ആരെയും തന്നിലേക്ക് അടുപ്പിക്കാത്ത വ്യക്തി അങ്ങനെ ബൈബിളിൽ ഒരു വ്യക്തി കൂടിയുണ്ട് പരിശുദ്ധ മറിയമാണ് സുറിയാനി സഭകളുടെ പിതാവായ മാർ അപ്രേം ഇങ്ങനെ പറയാറുണ്ട് അവൾ ആരെയും തന്നിലേക്ക് അടുപ്പിക്കുന്നില്ല അവൾ ആരെയെങ്കിലും തന്നിലേക്ക് അടുപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റാരേക്കാളും അധികമായി അവളെ വെറുക്കുമായിരുന്നു എന്നാൽ അവൾ എല്ലാവരെയും അടുപ്പിക്കുന്നത് എവിടേക്കാണ് അവൾ അടുപ്പിക്കുന്നത് ഒരു വലിയ വടവൃക്ഷത്തിന്റെ ശിഖരത്തിന് മുകളിൽ രാജാളിപ്പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടുകൂട്ടുന്നത് പോലെ ഒരു വലിയ വടവൃക്ഷത്തിന്റെ ശിഖരത്തിന് മുകളിലേക്ക് തന്റെ കുഞ്ഞുങ്ങൾ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അവൾ കൂടുകൂട്ടുകയാണ് രാജാളിപ്പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടുകൂട്ടുന്നതിലധികം കരുതലോടെ ആ വലിയ വടവൃക്ഷത്തിന്റെ പേര് തിരുക്കുരിശ് എന്നാണ് ക്രൂശത്തിനിലേക്കാണ് ഉത്ഥിതനിലേക്കാണ് അവൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടുകൂട്ടുന്നത് അവൾ ആരെയും തന്നിലേക്ക് അടുപ്പിക്കുന്നില്ല അതുകൊണ്ട് അപ്രേം പിതാവ് ഇങ്ങനെ തുടരും ഞാൻ മറ്റാരേക്കാളും അധികമായി അവളെ സ്നേഹിക്കുന്നു കാരണം അവൾ ആരെയും തന്നിലേക്ക് അടുപ്പിക്കുന്നില്ല നിങ്ങളിലേക്ക് പക്ഷം ചേർത്ത് വെച്ച് കൂടുകൂട്ടാനും ഇരകളെ പിടിക്കാനും ആക്രമിക്കാനുമുള്ള ശുശ്രൂഷയല്ലിത് ഈശോയിലേക്ക് മിശിഹ തമ്പുരാനിലേക്ക് കുഞ്ഞുങ്ങളെ ഇളം തലമുറയെ ചേർത്ത് വെച്ച് സ്വസ്ഥമായി പിൻവാങ്ങേണ്ട അല്ലെങ്കിൽ കൈമാറേണ്ട ജീവിത ശൈലിയാണത് അങ്ങനെയുള്ളവർ ജ്വലിക്കുന്ന വിളക്കുകളായി മാറും മൂന്നാമത്തതായിട്ട് അങ്ങനെ ജ്വലിക്കുന്ന വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ ഒന്ന് സംഭവിക്കണം അതെന്താണ് അയാളുടെ ഒരു ജീവിത ശൈലിയുണ്ട് സ്നാപകനെ കുറിച്ച് നമുക്കറിയാം കാട്ടുകിഴങ്ങുകളും കാട്ടുകനികളും ഒക്കെയായി മൃദുവല്ലാത്ത പരിവരുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന മനുഷ്യൻ മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ മരവുരികൾ ചുറ്റിയ ഒരു മനുഷ്യൻ മരുഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ സംഗ്രഹിക്കാം ഒരു താപസൻ ഒരു തപസ് എടുക്കുന്ന വ്യക്തികൾക്കാണ് വിശ്വാസത്തിന്റെ കൈമാറ്റക്കാരാകാൻ പറ്റുന്നത് ജീവിതത്തിൽ ഒന്നിനോടും അരുതുകൾ പറയാതെ ഒന്നിനും അതിർത്തികൾ കൽപ്പിക്കാതെ ഇഷ്ടമുള്ള പോലെ ജീവിക്കുകയും ഇഷ്ടമുള്ള പോലെ വ്യാപരിക്കുകയും ചെയ്യുന്നവരുടെ ശുശ്രൂഷയല്ല ഈ വിശ്വാസ പരിശീലന ശുശ്രൂഷ എന്ന് പറയുക ചില മെരുക്കലുകൾ ഒരുക്കങ്ങൾ ചില പുടഭാഗം ചെയ്യലുകൾ നമ്മളിൽ സംഭവിച്ചേ മതിയാവുകയുള്ളൂ സഹോദരങ്ങളെ അങ്ങനെയുള്ള വ്യക്തികളിലെ മറ്റൊരു ശ്രേഷ്ഠമായ തലം എന്താണ് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കും സ്നാപകനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന വാക്യമില്ലേ ഇങ്ങനെ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന്റെ നടുവില് അടുത്ത വാക്യം പറയുന്നു അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവിന്റെ പ്രസാദവരം നിറയപ്പെടുന്ന വ്യക്തികളിൽ സംഭവിക്കുന്നതാണ് അവർക്കാണ് താപസ ജീവിതത്തിലേക്ക് അതിന്റെ മധുരമയെ നുകരാൻ ഭാഗ്യം ലഭിക്കുന്നത് ഭൂമിയിലുള്ള ബാക്കി സകലതിനെയും ഉച്ചിഷ്ടം പോലെ കണക്കാക്കി കർത്താവിനെ സ്നേഹിക്കാനും സ്വീകരിക്കാനും
അവന് വേണ്ടിയിട്ട് മഞ്ഞും മഴയും ശൈത്യവും വേനലും എല്ലാം സ്വീകരിക്കുന്നതിനും ആർക്കാണ് ശക്തിയും മനോധൈര്യവും ഉണ്ടാകുന്നത് ആത്മാവിൽ പൂരിതരായ വ്യക്തികൾക്കാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇങ്ങനെ ഈ ധ്യാനം വളരേണ്ടതായിട്ടുണ്ട് പരിശുദ്ധാത്മാവിൽ നിറയുന്ന വ്യക്തി വിശ്വാസത്തിന്റെ കൈമാറ്റക്കാരായി മുന്നേറുന്ന സമയത്ത് പ്രതിസന്ധികൾ അവരെയും അലട്ടിയെന്ന് വരാം എന്നാൽ ഈ ലോകത്തിന്റെ ഒന്നിനെയും ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവരെ പിന്മാറ്റുന്നതിന് അവർക്ക് ശക്തിയില്ല അല്ലെങ്കിൽ അവയ്ക്ക് ശക്തിയില്ല ഓരോ വിശ്വാസ പരിശീലകരും അഞ്ചാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഓരോ വിശ്വാസ പരിശീലകരും പരിശുദ്ധാത്മാവിന്റെ കളരിയിലെ ശുശ്രൂഷകരാണ് ആത്മാവ് കൊടുക്കുന്ന ഭാഷണവരം അനുസരിച്ച് അവർ സംസാരിക്കേണ്ടവരും പ്രബോധകരാകേണ്ടവരുമാണ് നിങ്ങൾ നൽകുന്ന വാചക കസർത്തുകളല്ല പരിശുദ്ധാത്മാവിന്റെ കളരിയിൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് അറിയാമോ നമ്മളിലെ സാഹിത്യ ഭംഗിയോ ഭാഷാശുദ്ധിയോ ഒന്നുമല്ല മറിച്ച് നിങ്ങൾക്ക് മുൻപിലിരിക്കുന്ന സ്വീകർത്താക്കളുണ്ട് നമ്മുടെ ഇളം പൈതലുകൾ കുഞ്ഞുമക്കൾ അവർക്ക് അവരുടെ ജീവിതത്തിന്റെ സാധാരണ തലങ്ങളിൽ അവർക്കത് ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ അവരുടെ ശരീരഭാഷയിൽ അവരുടെ ആത്മാവിന്റെ ഭാഷയിൽ അവരുടെ സംസ്കാരത്തിന്റെ ഭാഷയിൽ അവരുടെ ചുറ്റുപാടുകളുടെ ഭാഷയിൽ അവർക്കത് ഗ്രഹിക്കാൻ കഴിയുന്നു എന്നതാണ് എങ്കിൽ നിങ്ങളുടെ ഈ വർഷത്തെ ശുശ്രൂഷ വഴിയായി നിങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നുവെങ്കിൽ സംസാരിക്കുമ്പോൾ അത് ആ കുഞ്ഞുങ്ങൾക്ക് ഗ്രഹിക്കാൻ തക്ക വിധത്തിലുള്ള കൃപാവരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെയും വ്രതശുദ്ധമായ ജീവിതം ഞാൻ കടം ചോദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആറാമത്തതായിട്ട് ഈ ഒരു തപസ് ശുശ്രൂഷയില് പ്രതിഫലേച്ഛയില്ലാത്ത ഈ ശുശ്രൂഷയില് ഒരു സെക്യുലർ ഫീൽഡിലെ അധ്യാപകന്റെ റോള് പോലെയല്ല അവിടെ മാർക്ക് ദാനങ്ങളും മാർക്ക് വിവാദങ്ങളും മത്സരങ്ങളും മത്സരേതര കാര്യങ്ങളും അവിടെ റെപ്യൂട്ടേഷനും അവിടെ കുലമഹിമകളും സ്കില്ലും സിദ്ധികളും അങ്ങനെ ഒരുപാട് തലങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അവിടുത്തെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഒക്കെ അവിടെ പരിശോധിക്കപ്പെടും അവയൊക്കെ ആ ഫീൽഡിൽ വളരെ അത്യാവശ്യവുമാണ് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഓരോ സൺഡേ സ്കൂളുകളും എടുത്ത് പരിശോധിച്ചാൽ പണ്ഡിതനുണ്ട് പാമരനുണ്ട് കുചേലനുണ്ട് കുബേരനുണ്ട് ആകർഷകമായ സൗന്ദര്യമുള്ളവരുണ്ട് അതിൽ കുറവുള്ളവരും ഉണ്ടാകാം പ്രായത്തിൽ വ്യത്യാസങ്ങളുണ്ട് വലിയവരും ചെറിയവരുമുണ്ട് വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവർ വരെയുണ്ട് ഈശോ നിങ്ങളെ എന്നിട്ടും യോഗ്യരായി കണക്കാക്കുന്നു നിങ്ങളുടെ യോഗ്യത നിങ്ങൾ ഏത് പ്രൊഫഷൻ ഇപ്പോൾ അലങ്കരിക്കുന്നു എന്നുള്ളതാണോ ആയിരിക്കാനിടയില്ല നിങ്ങൾ ഏത് വീട്ടിലെ ആണ് എന്നുള്ളതാണോ ആയിരിക്കാനിടയില്ല നിങ്ങൾ ഏത് ലിംഗത്തിൽപ്പെട്ടയാളാണ് എന്നുള്ളതാണോ ആയിരിക്കാനിടയില്ല നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ജീവിതാന്തസ് ഏതാണ് എന്നുള്ളതാണോ ആയിരിക്കാനിടയില്ല മുക്കുവരെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരെ ചുങ്കക്കാരെ പാപികളെ ഒക്കെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിച്ച ഈശോ ഭൗതികമായ മേഖലകളെ ഒന്നും തൻ്റെ ശുശ്രൂഷയ്ക്കുള്ള പടികളായി മാനദണ്ഡങ്ങളായി എടുക്കാനിടയില്ല ഈശോ പത്രോസിനോട് ചോദിച്ച ഒരു ചോദ്യമല്ലേ ഡു യു ലവ് മീ നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ചോദ്യം അതാണ് ഇന്ന് നിങ്ങളോട് ഈശോ ചോദിക്കുന്നത് അതിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് വാക്കുണ്ട് ഫിലയോ ഫിലോൺ ഫിലൈൻ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് ഈശോ സ്നേഹിത എന്ന് വിളിക്കുന്നില്ലേ ഒറ്റുകാരനെ പോലെ ഈശോ വിളിച്ചു സ്നേഹിത ചുംബനം കൊണ്ടാണോ മനുഷ്യപുത്രനെ നീ ഒറ്റപ്പെടുക്കുന്നത് ഉത്ഥാന അനന്തരം തിബേരിയസ് കടൽ തീരത്ത് വെച്ച് അതിരാവിലെ ഉഷസ്സായപ്പോൾ
ചുടുകല്ലിൽ ചുട്ട അപ്പവും വറുത്ത മീനുമൊക്കെ കൊടുക്കുന്നതിനോട് ചേർന്ന് പത്രോസിനോട് ഈശോ ചോദിക്കുന്ന ചോദ്യം, ഡു യു ലവ് മീ? ഓരോ മതാധ്യാപകരോടും വിശ്വാസ പരിശീലകരോട് അഥവാ വിശ്വാസത്തിന്റെ കൈമാറ്റക്കാരോട് ഈശോ ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടുത്തെ ആ ഗ്രീക്ക് വാക്കിന്റെ കൃത്യമായ അർത്ഥം യോഹന്നാൻ സുവിശേഷം 15:13-15 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കിടപ്പുണ്ട്. പത്രോസിനോട് ചോദിക്കുന്നത് 21:15-17 വരെയുള്ള വാക്യങ്ങൾക്കിടയിലാണ്. പക്ഷെ അതിന്റെ ശരിയായ അർത്ഥം കിടക്കുന്നത് 15:13-15 തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പൊരുൾ ഇതാണ്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണോ എന്നാണ്. ഇന്ന് ഓരോ വിശ്വാസ പരിശീലകരോടും ഈശോ ചോദിക്കുന്നത്, വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ പഠിക്കാനായിട്ട് നിയോഗം ലഭിച്ച വിധിക്കപ്പെട്ട കുട്ടികളോട് നമുക്ക് അടുത്ത ചങ്ങാത്തം പോലും ഫേസ് ടു ഫേസ് നടത്താൻ കഴിയാത്ത ഒരു കാലത്താണിത്. എല്ലാ തരത്തിലുമുള്ള ഡിസ്റ്റൻസിങ്ങിനായി നമ്മൾ നിർബന്ധിതരാകുന്ന കാലമാണിത്. അടുത്തു നിന്നൊരു ഷെയ്ക്കാൻ്റെ പോലും കൊടുത്ത് നമുക്ക് ഒന്ന് ആശംസകൾ നടത്താൻ അനുവാദമില്ലാത്ത കാലമാണിത്. ആ കാലത്ത് ഒരുപക്ഷെ ഉറകെട്ടു പോകുന്ന ഉപ്പ് പോലെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെടാനിടയുണ്ട്. വിശ്വാസം മന്ദി ഭവിക്കാനിടയുണ്ട്. പ്രാർത്ഥനകൾ വേണ്ട എന്ന് തീരുമാനിക്കാനിടയുണ്ട്. പള്ളിയിൽ പോകേണ്ട കാര്യമില്ല എന്ന് തീരുമാനിക്കാനിടയുണ്ട്. സന്ധ്യാപ്രാർത്ഥനകൾ പോലും ഭാരമാകാനിടയുണ്ട്. ബന്ധങ്ങളും ബന്ധുതകളും ഒക്കെ ഭാരങ്ങളാകാൻ സാധ്യതയുണ്ട്. വല്ലാത്ത ഒരു അലസതയും വല്ലാത്ത ഒരു നിസ്സംഗതയും നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കാനായിട്ടിടയുണ്ട്. ഈ സമയത്ത് അച്ഛൻ ആദ്യം പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായി മാറണം. കത്തിജ്വലിക്കുന്ന വിളക്കായി മാറുന്നവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആർക്കു വേണ്ടിയിട്ടാണ്, ആരെ പ്രതിയാണ് ഒരുവൻ വിളക്കായി മാറുന്നത്? അവനു വേണ്ടി ജീവത്യാഗം ചെയ്യാൻ വരെയുള്ള സന്നദ്ധതയുണ്ടാകും. നാട്ടിലും നഗരത്തിലും സ്വദേശത്തും വിദേശത്തുമെല്ലാം കർത്താവിന്റെ സഭ മുൻപേത് കാലഘട്ടത്തെക്കാളും അധികമായി പ്രഹരങ്ങൾ ഏൽക്കുന്ന കാലത്ത് കത്തിജ്വലിക്കുന്ന വിളക്കുകൾ സഭയ്ക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങളാണ്, ഓരോ വിശ്വാസ പരിശീലകരും. ആ വിളക്കിന്റെ പ്രത്യേകത എന്താണ്? ആർക്കു വേണ്ടി, ആരുടെ നിയോഗത്തിൽ കത്തുന്നുവോ അവനു വേണ്ടി മരണം വരിക്കാൻ വരെയുള്ള സന്നദ്ധതയുള്ള വിളക്കുകളാണ്. ആ വിളക്കുകൾ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച് തന്നിട്ടാണ് ശ്ലീഹന്മാരെ വിശുദ്ധമായ പരിശുദ്ധാത്മ ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നത്. അപ്പസ്തോല നടപടി ഗ്രന്ഥം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളെ കിടപ്പല്ലേ, അവരുടെ ഓരോരുത്തരുടെയും ശിരസിൽ ഓരോ തിരിനാളങ്ങൾ, തീ നാവുകൾ വന്നിരുന്നു. ആ വിളക്കുകളിൽ ജീവിക്കാനായി പ്രിയപ്പെട്ട അധ്യാപക സഹോദരങ്ങളെ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ധ്യാനത്തിൻ്റെ ഈ സെഷന്റെ അവസാനത്തത് ഇതാണ്, ഉള്ളിലുള്ളവ മാത്രമേ നമുക്ക് പകരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണോ നിറച്ചു വച്ചിരിക്കുന്നത് അതാണ് പകരാൻ കഴിയുന്നത്. വളരെ ശാന്തമായി ഒന്ന് ചോദിച്ചോട്ടെ, ഒരു തിരുവചനത്തിന്റെ നിറവ് ജീവിതത്തിലുണ്ടോ? വിശുദ്ധ കൂദാശകളുടെ സ്വീകരണത്തിന്റെ നിറവ് നമുക്കുണ്ടോ? വിശുദ്ധ പ്രബോധനങ്ങളെ സമയമെടുത്ത് ഒന്ന് പഠിക്കാനായിട്ട് മെനക്കെട്ടിട്ടുണ്ടോ? ആഴത്തിൽ ഈശോയോട് സ്നേഹമുണ്ടോ? ഈശോ നമുക്കായിട്ട് യുഗാന്ത്യം വരെ നൽകിയിരിക്കുന്ന ഒരു സഭയുടെ മകനും മകളുമാണ് എന്ന് ആത്മാഭിമാനമുണ്ടോ? ഈശോയ്ക്ക് വേണ്ടി രാവും പകലും ഉറക്കമിളയ്ക്കാൻ, ഈശോയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ നേടുന്നതിനു വേണ്ടി
പകലന്തിയോളം അധ്വാനിക്കാൻ ഈശോയുടെ കുഞ്ഞുങ്ങളായി അവർ വളരുന്നതിനു വേണ്ടി അവർ വിശുദ്ധിയിൽ പാകപ്പെടുന്നതിനു വേണ്ടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് മുട്ടിന്മേൽ നിൽക്കാൻ ആ കുഞ്ഞുങ്ങളിൽ കരയോ മുഖച്ചുളിവോ കളങ്കമോ ഉണ്ടെന്ന് അറിയുന്ന ക്ഷണത്തിൽ ആ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളരുന്നതിനു വേണ്ടി ഏത് അധ്വാനവും ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കാവുമോ അത്തരത്തിൽ ഗാഠമായ സ്നേഹത്തിൻ്റെ ലഹരിയിലാണ് നിങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ സ്നേഹത്തെ പകുത്തു കൊടുക്കാൻ നിങ്ങൾക്കാവും ശുദ്ധമല്ലാത്ത സ്നേഹത്തിൻ്റെ ഇരിപ്പിടങ്ങളാണ് ഹൃത്തടമെങ്കിൽ അവിടെ നിന്ന് പകരപ്പെടുന്നതും ശുദ്ധമല്ലാത്തതു തന്നെയാവും നിങ്ങളുടെ സാന്നിധ്യം കുഞ്ഞുമക്കൾക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങൾ കുഞ്ഞുമക്കൾക്ക് സന്നിധാനങ്ങൾ പോലെ അനുഭവപ്പെടട്ടെ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ അവർക്ക് പ്രദക്ഷിണ വഴികൾ പോലെ അനുഭവപ്പെടട്ടെ നിങ്ങൾ ആരുമൊക്കെയായി ഈ പരിശീലന കാലഘട്ടത്തിൽ ബന്ധപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നുവോ അവിടെയൊക്കെയും ഈശോയുടെ മുദ്ര ഈശോയുടെ സ്നേഹത്തിൻ്റെ മുദ്ര ഈശോയുടെ കരുണയുടെ മുദ്ര കുഞ്ഞുങ്ങളിലേക്ക് എഴുതി ചേർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നല്ല ഒരു പരിശുദ്ധാത്മ വർഷം ഈ വത്സരത്തിൽ അത് നൽകട്ടെ അതിന് ദൈവം നിങ്ങളെ ഉപകരണങ്ങളാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു